ഭജോ, നിങ്ങൾ വണ്ടിയും കൊണ്ട് ചന്തയിലേക്ക് പോയിക്കോളി, ഏ നമ്മൾ പിന്നാലെ വരാം. അല്ല ഇത് കുടിച്ച്. കയറ് മുറിച്ച് കഴിച്ചേ, എന്താ കഴിച്ചിന് പൈസേ? ആ കുഞ്ഞിന്റെ അപ്പുറത്താണ് കൊല്ലപ്പടിച്ചത് കുഞ്ഞ്. ഏ ഞാൻ ഇവിടെ നിൽക്ക്, നമ്മൾ ഓടിപ്പോയിട്ട് മല്ലിനോട് വിവരം പറഞ്ഞു. ഏ ഇവിടെ നിന്നോ ഒന്നും പഠിക്കണ്ട. മല്ലിയെ, ആര്യ കുഞ്ഞാലിയോ, നീ ഇവിടെ കൊല്ലപ്പണിക്കരെ? അന്ന് നമ്മൾ ചന്തയിൽ വെച്ച് കണ്ടപ്പോ നമ്മൾ വിളിച്ചപ്പോ നിങ്ങൾ മേടിയില്ല. പിന്നെ ഇപ്പൊ നമ്മൾ ഓരോരുത്തരോട് അന്വേഷിച്ച് 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 വീട് കണ്ടുപിടിച്ചു. അത് വേണ്ടിയിരുന്നില്ല. നിങ്ങൾക്ക് കുഞ്ഞാലിനെ മറക്കാൻ പറ്റിയായിരിക്കും, പക്കെങ്കില് ഞമ്മക്ക് നിങ്ങളെ മറക്കാൻ പറ്റൂല. നീ ഇവിടെ വന്നത് ശരി, പക്ഷെ ഞങ്ങൾ ഇവിടെ ഉള്ള കാര്യം ആരോടും പറയരുത്. ഇല്ല കുഞ്ഞാലി ആരോടും പറയില്ല. ആ നശിച്ച നാട്ടിൽ നിന്ന് ആരോടും പറയാതെ എന്റെ മോളെയും കൊണ്ട് ഞാൻ ഇറങ്ങിപ്പോന്നത് അവളുടെ ഗുണത്തിനാ. അവളെ എന്റെ ജാതിയിൽപ്പെട്ട എന്റെ ജോലി അറിയാവുന്ന മിടുക്കനായ ഒരു പയ്യന് കല്യാണം കഴിച്ചു കൊടുക്കണം. കുഞ്ഞാലിക്ക് മനസ്സിലാവുന്നുണ്ടോ? കൊല്ലപ്പണിക്കരെ, നമ്മളെ രാമു ആ പേരെന്റെ മുമ്പിൽ പറഞ്ഞു പോരും. അന്ന് അവനെ അവളെ ഞാൻ വെട്ടി നുറുക്കിയനെ, പക്ഷെ മനസ്സ് സമ്മതിച്ചില്ല. അമ്മയില്ലാത്ത അവളെ ഏഴെട്ട് വയസ്സ് തൊട്ട് ഓമനിച്ച് വളർത്തിയവനാണ് ഞാൻ കുഞ്ഞാലി. എന്റെ കൈകൊണ്ട് അവളെ കൊല്ലാൻ എനിക്ക് തോന്നിയില്ല. കുഞ്ഞാലി ഒന്ന് പറഞ്ഞോട്ടെ, മല്ലിന്റെ സന്തോഷമല്ലേ നിങ്ങൾക്ക് വലുത്? ഓക്ക് രാമുവിനെ ഇഷ്ടവെച്ച ഓന് കല്യാണം കഴിച്ചു കൊടുത്തോളൂ. കുഞ്ഞാലി, അവക്ക് രാമുവിനെയാണ് വേണ്ടതെങ്കിൽ അവൾ പോയിക്കോട്ടെ, പക്ഷേ അവൾ ഈ പുരയിൽ പോകുന്നത് എന്റെ ശവത്തെ ചവിട്ടിയിട്ടായിരിക്കും. എന്താ പറയേണ്ടതെന്ന് ഞമ്മക്ക് തിരിയുന്നില്ല. ഞാൻ ജീവിച്ചിരിക്കണമെങ്കിൽ ഞങ്ങൾ ഇവിടെയുള്ള കാര്യം അവിടെ ആരും അറിയരുത്. ഈ നാട്ടുകാരോട് അവിടെ നടന്നതൊന്നും പറയരുത്. ഇല്ല പറയില്ല. ഇനി കുഞ്ഞാലി ഇവിടെ വരൂല. കുഞ്ഞാലിക്ക് ഇവിടെ എപ്പോഴും വരാം. ഇല്ല ഞമ്മൾ വന്ന വന്ന രാമു വന്നില്ലേ? വന്നില്ല. ഞാൻ കാണണമെന്ന് പറഞ്ഞത് പറഞ്ഞു, പക്ഷെ അവൻ വന്നില്ല. ഈ അവന മറന്നില്ല. എന്റെ അച്ഛൻ നല്ലൊരു മനുഷ്യനാണ്, അന്നെ വലിയ ഇഷ്ടമാണ്. അച്ഛനെ വെറുപ്പിക്കരുത്. കുഞ്ഞാലിക്ക തിരിയതെന്നുകൊണ്ടാണ് ഇവിടെ ഓരോ നാളും ഞാൻ കഴിഞ്ഞുകൂടുന്നത്? രാമുനെ കാണാതെ എനിക്കിവിടെ കഴിഞ്ഞുകൂടാൻ പറ്റൂല. ഈ ഇത് പറയും, രാമുനെ കണ്ട എന്റെ അച്ഛൻ ചത്ത് കളയെന്ന് പറയണം. കുഞ്ഞാലി എന്ത് ചെയ്യണം? കുഞ്ഞാലിക്ക രാമു എന്നെ കാണണ്ടെന്ന് പറഞ്ഞു. പേര് പറയും. ഇന്ന് തിരിച്ചു പോകുമ്പോ
എനിക്കൊരു ഉപകാരം ചെയ്യണം. മല്ലി മരിച്ചു പോയെന്ന് പറഞ്ഞേക്ക്. മല്ലി കടുങ്കൈയൊന്നും കാണിക്കരുത്. അടച്ചോം വെച്ചത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. രാമ ഒന്നിച്ചുണ്ട്. അത് അവിടെ കുന്നിന്റെ ചെരുവിലുള്ള പാറപ്പുറത്ത് കുത്തിരിക്കുന്നു. അറിയാതെ നമുക്ക് ഇവിടം വിട്ടു പോകാം, വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കാം. എനിക്കും അങ്ങനെ ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ പറയാതെ പോയെന്നറിഞ്ഞാൽ അച്ഛൻ പിന്നെ ജീവിച്ചിരിക്കില്ല. നമ്മുടെ കല്യാണത്തിന് നിന്റെ അച്ഛൻ ഒരിക്കലും സമ്മതിച്ചില്ലെങ്കിലോ? അച്ഛന്റെ ദേഷ്യം ഒന്ന് ഒതുങ്ങട്ടെ, ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം. ഞാൻ ചെന്ന് ചോദിക്കാം. വേണ്ട വേണ്ട, വെറുതെ വഴക്കാവും. നമുക്കിവിടുന്ന് മാറിയിരിക്കും. വാ. ഒന്നും വേണ്ട, കാണാൻ പറ്റില്ലോ, അത് മതി. നല്ലോണം കണ്ടു. ഇയാൾ അടിമേടിച്ചിട്ടേ പോകൂ. വേണ്ട രാമു, അയാളോട് കളിക്കണ്ട. ഈ നാട്ടിൽ എല്ലാവർക്കും അയാളെ വലിയ പേടിയാ. ഇത്ര പേടിക്കാൻ ഇയാളുടെ കയ്യിൽ എന്തുണ്ട്? ഞാൻ നോക്കട്ടെ. ഏ നാട്ടുകാരൻ, വിളിച്ചോ. നമുക്കിവിടുന്ന് പോകാം. അയാള് പുറകെയുണ്ട്. അയാൾ അച്ഛനോട് പറയുമോ? രാമു,
എനിക്ക് പേടിയാവുന്നു, ഞാൻ വീട്ടിലേക്ക് പോട്ടെ. അടുത്ത ചന്തയ്ക്ക് ഞാൻ വരാം, നീ കാത്തിരിക്കണം. അറിഞ്ഞിട്ട് തനിക്കെന്ത് വേണം? ഒന്നും വേണ്ട, പ്രേമത്തിന്റെ വളർച്ചയൊന്നും അറിയാമെന്ന് വെച്ചു. ഏ പയ്യൻ, പെണ്ണ് ചിരിക്കും, സ്നേഹം ഭാവിക്കും, കെട്ടിയില്ലെങ്കിൽ ചത്തുകളെ ഒന്ന് പറയും, വിശ്വസിക്കരുത്. അത് ഞാൻ തീരുമാനിച്ചോളാം. Ha 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 ha!